നമുക്കിത് നാടൻ കുരുമുളകിട്ട ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടാവട്ടെ. കാ ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഞാൻ ചട്ടിയിലാണെന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ചട്ടിയിലുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ മസാലകളൊന്നുമില്ല, കുറച്ച് മസാല ഉള്ളത് തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന മസാലയാണ്. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ച 3 വലിയ സവാളയാണ്. ഞാൻ 3 ഇടത്തരം സവാളയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് അരിഞ്ഞ് വച്ചത്. കടുക് പൊട്ടിയതിന് ശേഷം ഈ സവാള നേരിയ ഇതായിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടില്ല ആദ്യമേ, കാരണം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ ചതച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ ഞാൻ അതിട്ടില്ല. സവാളയ്ക്ക് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഈ കൂട്ടിച്ചേർക്കാം. ഇതിൽ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഞാൻ കാരണം കുരുമുളകിൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കണം, നാടൻ കുരുമുളകിട്ട ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വേറെ അധികം മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ സവാള ഒന്ന് ചെറുതായി വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് സവാളയൊക്കെ വഴറ്റുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കും, നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 വലിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി, അത് ഇത്തിരി ഇടത്തരം ഉള്ളതാണ്, 6 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളകാണ്. അപ്പോൾ ഇത് പച്ചക്കുരുമുളക് ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഞാൻ ഉണക്കിയ കുരുമുളകാണ് ഇതിലിടുന്നത്. ഇതെല്ലാം കൂടി ചേർത്തേക്കണം. ഞാൻ കറിവേപ്പിലയൊക്കെ നമ്മൾ ലാസ്റ്റ് ചേർക്കുമെങ്കിലും കറിവേപ്പിലയൊക്കെ ഇങ്ങനെ മസാലയുടെ ഒപ്പം ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുക. അപ്പോൾ അത് നേരെ അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ നമ്മളെടുത്ത് കളയും. അപ്പോൾ ഇതാകുമ്പോൾ എന്തായാലും ഉള്ളി ചെന്നോളുമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് അതിൻ്റെ ആ മസാലയുടെ ഒപ്പം തന്നെ അരച്ച് ചേർത്തേക്കാണ് 1 തണ്ട് കറിവേപ്പില. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് അടുത്തടുത്ത ഓരോ ഇതായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വച്ചിരിക്കുന്ന മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മസാലയാണ്. പെരിഞ്ചീരകവും കറുകപ്പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി ഇട്ടുണ്ടാക്കിയ മസാലയാണ്. 1/2 ടീസ്പൂണുണ്ട്, ആ മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ മസാലയുടെ കൂട്ട് ഞാൻ വേറെ വീഡിയോയിൽ ഇടുന്നതാണ്. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മസാലയുടെ ആ പച്ചക്കുത്ത മണം മാറിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇതിലും അല്ല എങ്കിലും ചിക്കൻ കറിക്കൊക്കെ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കും. അപ്പം നല്ല കൊഴുപ്പോട് കൂടി കിട്ടും, ചാറിനൊക്കെ നല്ല ഇതായിരിക്കും, ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. മല്ലിയും കൂടി ഉണ്ട്, ഞാൻ മല്ലി പൊടിക്കുകയാണ് ചെയ്തത്. അപ്പം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി. അതോടൊപ്പം അന്ന് നന്നായി മൂത്ത് വന്നപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും നമ്മളിൽ ചേർക്കാനുള്ള, കാരണം കുരുമുളകിൻ്റെ ഇരിവ് തന്നെ ധാരാളമാണ്. അപ്പോൾ അതിനും ഇത് കുരുമുളകിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ഇതിനെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണത്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആ ചിക്കൻ്റെ ഒപ്പം തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ഉപ്പിടാൻ മറക്കരുത്. ഇപ്പം ഞാൻ ചിക്കൻ ചേർത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാൻ നന്നാക്കിയേക്കണം. അപ്പോൾ 1 കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്തൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി, 1 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു മീഡിയം ലെവലിലുള്ളൊരു തക്കാളി. നമുക്ക് ആദ്യം നന്നായി കൂട്ടി യോജിപ്പിക്കാം.
അപ്പോൾ എല്ലായിടത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടാൻ ഈ ചിക്കൻ്റെ വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം കൂടി അങ്ങോട്ട് നന്നായി കുറുകി വരും. നമുക്കതിന് മൂടി വയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് തക്കാളി, നേരത്തെ പറഞ്ഞ പോലെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുരുമുളക് ചിക്കൻ ആയതുകൊണ്ട് ആ കളറ് എന്തായാലും ഒരു ബ്ലാക്കിഷ് കളറിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ബ്ലാക്ക് യെല്ലോ ബ്ലാക്കിൽ. നമുക്കിനി നന്നായി ഇതിനെ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ എന്തായെന്നുള്ളത് നമുക്ക് നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞു. നന്നായി ചാറ് വേണ്ടവർക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ലാസ്റ്റ് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് മുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഈ ചാറ് ഇത്രയും കൂടി ഒന്ന് വറ്റിച്ച് ഡ്രൈ, ഇത്തിരി ഡ്രൈ ആക്കണ്ട്. നമ്മൾ ചോറിനൊക്കെ ആകുമ്പോൾ ഇത്തിരി കറി വേണം. ഇത് ഞാനിപ്പോൾ ചപ്പാത്തിക്കുള്ള ഒരു മോഡലാണ് ഉണ്ടാക്കുന്നത്. ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. നന്നായി ഉപ്പും കുരുമുളകൊക്കെ ഇഞ്ചിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. വേറെ നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല. മെയിൻ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. വേറെ ഒന്നും അതന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഒരു ലേശവും കൂടി നമുക്ക് കുറച്ചും കൂടി ചാറ് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെച്ചേക്കുകയാണ് ഫ്ലെയിം. നമ്മുടെ ചിക്കൻ പെപ്പർ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മുകളിൽ. ഇത്തിരി ടേസ്റ്റാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവറുള്ള തന്നെ നമുക്ക്. പച്ചമുളക് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല തന്നെ, കാരണം നല്ല എരിവാണിത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു, കാരണം എന്തായാലും ട്രൈ ചെയ്യണം. ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണത്.